തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രചാരണ വേളയിൽ പാർട്ടി ഭാര്യ മാറി മരിച്ചാൽ മാത്രമേ കേരളത്തിന് രക്ഷപ്പെടാൻ സാധിക്കൂ എന്ന് പറഞ്ഞത് ഒക്കെ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് എന്ന ചോദ്യമുണ്ട് ഞാൻ അതിലേക്ക് വരാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദാറ്റ് ഈസ് എ പോയിന്റ് ടു ബി ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് വരാമെന്ന് പറഞ്ഞത് അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ രണ്ട് കാര്യങ്ങളാണ് ശ്രീ സി കെ വിദ്യാസാഗർ എനിക്ക് താങ്കളുടെ മറുപടിയായി ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് കേരളത്തിലെ ഇടതുമുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിനും ബി ജെ പിക്ക് വോട്ട് വിഹിതത്തിൽ വലിയ വർദ്ധനവിനും ഈഴവ സമുദായത്തിലെ ഒരു വലിയ വിഭാഗം ഇടത് വിട്ട് ബി ജെ പിയിലേക്ക് മാറിയതാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ രണ്ട് ഈ ചർച്ച തുടങ്ങി വെച്ചപ്പോൾ ശ്രീ എ സജീവൻ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞിട്ടല്ല വെള്ളാപ്പള്ളി നടേശൻ ഇത് പറയേണ്ടിയിരുന്നത് ഫലം വന്ന ശേഷമല്ല അതിന് മുൻപേ അദ്ദേഹം അങ്ങനെയുണ്ടെങ്കിൽ എന്നും അവിടെയാണ് ഞാൻ ചോദിക്കുന്നത് പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ വിളക്കുകൾ കത്തിക്കണമെന്ന ആഹ്വാനത്തിലും ഏക സിവിൽ കോഡിനെ അനുകൂലിച്ചും പിന്നെ അദ്ദേഹം പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയും ഒക്കെ ബി ജെ പിയിലേക്ക് അദ്ദേഹത്തിൻ്റെ കൂറ് മാറുന്നതിന്റെ സൂചനയായി പരിഗണിക്കപ്പെടേണ്ടുന്ന എന്താ പറയാ ചിഹ്നങ്ങളായിരുന്നില്ലേ അത് അത് മിസ്സോഷന് ഇപ്പോഴാണോ മനസ്സിലായത് ഞങ്ങൾക്കൊക്കെ അത് വളരെ നേരത്തെ തന്നെ മനസ്സിലായ കാര്യമാ അദ്ദേഹം ി എസ് ദിസ് ഐ ലെറ്റ് ടു ഡിച്ച് ദി എൽ ഡി എഫ് എൽ ഡി എഫിനെ തഴയാ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു അതിന് ഇപ്പോൾ വളരെ നല്ല രസകരമായ ഒരു സെനോറിയോ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് അച്ഛൻ ഒരു ഭാഗത്ത് എൽ ഡി എഫിൻ്റെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും ഒക്കെ അടുത്ത ആളാണെന്ന ഒരു നാട്യം അതുപോലെ മകൻ ബി ഡി ജെ എസിൻ്റെ പ്രചാരകനായിട്ട് അതിൻ്റെ നേതാവായിട്ട് എൻ ഡി എയുടെ മുഖ്യ സ്പോക്സ്മാനായിട്ടൊക്കെ നടക്കുന്നു ആ അത് വശത്ത് പിന്നെ ശ്രീമതി പ്രീതി നടേശനാകട്ടെ എൻ ഡി എയ്ക്ക് വേണ്ടിയിട്ട് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പോയിട്ട് എസ് എൻ ഡി പി യോഗത്തിൻ്റെ വനിതാ സംഘവും എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രവർത്തകരുടെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് മീറ്റിങ്ങുകൾ നടത്താനായിട്ട് ശ്രമിക്കുന്നു അധികം പേര് മീറ്റിംഗ് കേൾക്കാൻ പോകുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം ഇതാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഒരുതരം ഒരുതരം എല്ലാവരുടെയും എല്ലാവരുടെയും എല്ലാ പാർട്ടിക്കാരുടെയും പ്രീതി പിടിച്ചു പറ്റുക ആരുടെയും അപ്രീതിക്ക് ഇടയാകാതിരിക്കുക ഇങ്ങനെ രീതിയിലുള്ള ഒരു ഞാണിമ കളിയിലൂടെ നടക്കുന്ന കാര്യത്തിൽ നടേശൻ വളരെ ഒരു കുറെ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ അതിന്റെ ഒരു ഭാഗം തന്നെ ഇന്നിപ്പോ അവിടെ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ അതായത് താങ്കൾ പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ സീമിംഗ്ലി അതായത് പിണറായി വിജയനും ഇടതുപക്ഷത്തിനുമൊപ്പം മകൻ തുഷാർ വെള്ളാപ്പള്ളി ബി ഡി ജെ എസിന്റെ ഭാഗമായി എൻ ഡി എയ്ക്കൊപ്പം അങ്ങനെ ഒരു ബാലൻസിംഗ് ആക്ട് ആണ് കേരളത്തിൽ ഇവർ നടത്തിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ നിരുപാധികം ആ ആ പ്രീണനം അല്ലെങ്കിൽ ആ ബി ജെ പിയിലേക്ക് മാറിയിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ ഈ കണ്ടെത്തലുകൾ എന്നാണോ താങ്കൾ പറയുന്നത് ദാറ്റ്സ് ഏറെക്കുറെ ആ രീതിയിൽ തന്നെ ഇത് അങ്ങോട്ടേക്ക് പോകുന്നതിനെ പറ്റിയിട്ട് ഏറെക്കുറെ ഇറ്റ് വാസ് ഓൾ ഓൺ ദി വാൾസ് ഇപ്പോൾ അത് കുറച്ചുകൂടെ സ്പഷ്ടമായിരിക്കുന്നു ഉള്ളൂ പിന്നെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യം പറഞ്ഞതിൽ കുറച്ച് കാര്യമുണ്ട് ഞങ്ങളൊക്കെ പണ്ടുപോലെ പറയുന്നതാ അതായത് കേരളത്തിലെ ഈഴവ കമ്മ്യൂണിറ്റി ഉൾപ്പെടെയുള്ള പിന്നോക്ക അസ്ത്ര വിഭാഗങ്ങൾക്ക് അവർക്ക് ദേ ഡോണ്ട് ഗെറ്റ് എ ഡിസേർവിങ് പൊളിറ്റിക്കൽ സ്പേസ് അർഹമായ ഒരു രാഷ്ട്രീയ ഇടം കേരള രാഷ്ട്രീയത്തിൽ ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പരിവേദനം പണ്ട് പണ്ടുമുതലേ ഒരു പരാതി ഞങ്ങൾക്കെല്ലാം ഉള്ളതാണ് അതിന് കാരണങ്ങൾ പലതുണ്ട് അതിൻ്റെ കാരണത്തിൽ ഒരു കാരണം ഒരു പക്ഷേ ഇവിടെ മൈനോറിറ്റീസിൻ്റെ പൊളിറ്റിക്കൽ കൺസോളേഷൻ കുറേ കൂടി സ്ട്രോങ് ആണ് അപ്പോൾ ആ ഈ ശക്തമായ പൊളിറ്റിക്കൽ കൺസോളേഷനുള്ള മൈനോറിറ്റി കമ്മ്യൂണിസ്റ്റിസിൻ്റെ സമ്മർദ്ദങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിൽ പൊളിറ്റിക്കലി കൺസോളിഡേറ്റഡ് അല്ലാത്ത ഈ കമ്മ്യൂണിറ്റിയും മറ്റ് പിന്നോക്ക അധസ്ഥിത വിഭാഗങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ കുറച്ച് കുറച്ച് തഴയപ്പെടാനും മാർജിനിൽ പോകാനും ഒക്കെ അവസരം ആകുന്നുണ്ട് അത് കേരളത്തിലെ അസംബ്ലിയിലെ രാഷ്ട്രീയ പ്രാതിനിധ്യം കമ്മ്യൂണിറ്റികളുടെ ഒക്കെ ഒന്ന് നോക്കിയാലും ഏറെക്കുറെ മനസ്സിലാകും

പൊളിറ്റിക്കൽ ചാനലിൽ രൂപം കൊടുത്തത് അദ്ദേഹമല്ലേ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ കുറച്ചു കാലം മുമ്പ് അപ്പോൾ അതിൻ്റെ ഉത്തരം അങ്ങനെ വ്യക്തമായ നിലപാട് നിറകളില്ലാത്ത ഒരു രാഷ്ട്രീയം നിലപാട് അത് ഒരു സമീപനം കാഴ്ചപ്പാടുകൾ അത് പലപ്പോഴും നമുക്ക് ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ തങ്ങളുടെ താങ്കൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരുപടി ഒരു വിമർശനങ്ങളുടെ കുന്തമുനുകളുണ്ട് ഒരുപടി നിയമപരമായ കുരുക്കുകളുണ്ട് ഇതിനൊക്കെ ഇതിലൊക്കെ തടയിടുന്ന വിധത്തിലുള്ള ഈ പൊളിറ്റിക്കൽ ഒരു ഒരു ലക്ഷ്യം അങ്ങനെയാണെങ്കിൽ ഞാൻ ആ പോയിന്റിലേക്ക് വരികയാണ് ഈ ചർച്ച ഞാൻ കൊണ്ടുവരികയാണ് അതിന് താങ്കൾ ഒരു മറുപടി പറയും ഞാൻ പ്രതീക്ഷിക്കുന്നു അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിക്കേറ്റ തിരിച്ചടിയിൽക്ക് കാരണമായി പറയാവുന്ന ഒരു കാരണം അത് ഇഴവ വിഭാഗങ്ങളിലെ വോട്ടുകൾ പലയിടങ്ങളിലും ബി ജെ പി മുന്നണിയിലേക്ക് മറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായി സംഭവിച്ചതല്ല അത് ഏതെങ്കിലും ഒരു മത ന്യൂനപക്ഷ വിഭാഗങ്ങളോടുള്ള പ്രീണനത്തിന്റെ ഭാഗമായി സംഭവിച്ചതല്ല അത് വെൽ കാൽക്കുലേറ്റഡ് മൂവ് നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച തീരുമാനപ്രകാരം ആഹ്വാന പ്രകാരം സംഭവിച്ചതാണ് അതിന് പിന്നിൽ വെള്ളാപ്പള്ളി നടേശൻ തന്നെയുണ്ട് എന്ന് താങ്കൾ സമ്മതിക്കുമോക്ട് കാരണം പലയിടത്തും യൂണിയൻ സെക്രട്ടറിമാരെയൊക്കെ വിളിച്ചിട്ട് അവർക്കെല്ലാം വളരെ സ്വകാര്യമായിട്ട് അവരുടെ ഈ അവരുടെ അജണ്ട നടപ്പാക്കുവാനുള്ള ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ അടയാളമല്ലേ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഐ തിങ്ക് ഷീ വാസ് റണ്ണിങ് അറൗണ്ട് ഓൾ ഓവർ കേരള എവിടെയെല്ലാം ഈയൊക്കെ പോയിട്ടുണ്ടെന്ന് ഒത്തിരി ഇടങ്ങളിൽ പോയതായിട്ടുള്ള വാർത്തകൾ നമ്മൾ കാണുകയുണ്ടായിട്ടുണ്ട് അപ്പോൾ മകനും അതുപോലെ ഭാര്യയും വളരെ സജീവമായിട്ട് ഒരു വശത്ത് നിന്ന് ക്യാമ്പയിനിങ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അതുപോലെ രഹസ്യമായിട്ട് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് തങ്ങളോട് വിധേയപ്പെട്ട് നിൽക്കുന്ന യൂണിയൻ സെക്രട്ടറിമാർക്ക് ആവശ്യമായിട്ടുള്ള രഹസ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും സർക്കുലറുകളും ഒക്കെ കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ ഇതിന് എന്തൊക്കെയാ പിന്നെന്താ മനസ്സിലാക്കേണ്ടത് അജണ്ട അതിന് യാതൊരു തർക്കവും ഇല്ല സജീവൻ അങ്ങനെ ഒരു മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒരു അജണ്ടയുടെ ഭാഗമായി ഈ ഇഴവ വോട്ടുകളിൽ വിള്ളൽ വരുത്തുക അതിനുശേഷം പിന്നീട് ഇങ്ങനെ ഒരു ലേഖനം എഴുതുകയും അതിൻ്റെ അവസാനം ഇടതു മുന്നണിയുടെ കരുത്ത് അങ്ങനെ ചോർന്നു പോകുന്നതല്ല എന്നും ഈ മുസ്ലിം ന്യൂനപക്ഷം അടക്കം മത ന്യൂനപക്ഷങ്ങളോടുള്ള ഈ പ്രീണനം അവസാനിപ്പിച്ചാൽ തിരികെ പിടിക്കാവുന്നതേ ഉള്ളൂ ഫിക്സ്ഡ് ഡിപ്പോസിറ്റായി കടന്ന ഈ ഈഴവ വോട്ടുകൾ എന്നുമൊക്കെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിനെ ആ നിലയ്ക്കാണോ താങ്കളും കാണുന്നത് അതല്ല ഇതിൽ ഗുരുതരമായ ചില പ്രശ്നങ്ങളുണ്ട് ഇടതു മുന്നണി തിരുത്തേണ്ട ചില നയസമീപനമുണ്ട് സി പി എമ്മും സി പി ഐയും ഒക്കെ അവരുടെ അസ്തിത്വത്തിന് വേണ്ടി പോരാടുകയാണ് എന്ന നിലപാട് എന്ന കാഴ്ചപ്പാട് താങ്കൾക്കുണ്ടോ തീർച്ചയായിട്ടും ഞാൻ താങ്കൾ രണ്ടാമത് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗത്തുണ്ടായ കുറേ വീഴ്ചകൾ അവർ പല നേതാക്കന്മാരുടെയും പെരുമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഞാൻ വ്യക്തിപരമായിട്ട് അതൊന്നും പറയുന്നില്ല ഇത് ഈ കാര്യങ്ങളിൽ ഉൾപ്പെടെയുള്ള തിരുത്തലുകൾ ആവശ്യമാണ് പാർട്ടി ഘടകത്തിലുള്ള വീഴ്ച ബ്രാഞ്ച് തലം മുതലുണ്ടാവുന്ന നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം ഓരോ തരത്തിലും പണ്ട് പാർട്ടി ബ്രാഞ്ചുകൾ മുതൽ പ്രവർത്തിച്ചിരുന്ന രീതി എങ്ങനെയാണോ ഇപ്പോഴങ്ങനെയൊന്നുമില്ല വളരെ ശിഥിലമാണ് അപ്പോൾ പാർട്ടിയെ ശക്തിപ്പെടുത്തുക അപ്പൊ തെറ്റുതിരുത്തുക എന്ന് പറയുന്ന പ്രവണത ആ ഒരു പാർട്ടി നയമുണ്ടല്ലോ അത് തെറ്റുതിരുത്തൽ നയരേഖയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ആ തെറ്റുതിരുത്തലേക്ക് പോകുന്നില്ല യഥാർത്ഥത്തിൽ ഓരോ സ്ഥലത്തെയും പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല ഇതിന്റെ വീഴ്ച നന്നായിട്ടുണ്ടായിട്ടുണ്ട് ഭരണവിരുദ്ധ വികാരം ശക്തമായിട്ടുണ്ടായിട്ടുണ്ട് അതിൽ സംശയമില്ല അത് തിരുത്തുകയാണ് സത്യത്തിൽ വേണ്ടത് അതിനുണ്ട് ഈ ഈ തോൽവിയുടെ ഉത്തരവാദി ഞങ്ങളാണ് ഞമ്മളാണെന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ ആ പരിപാടി ആണി വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടക്കുന്ന ഘട്ടം വരെയും പറയാത്ത കാര്യം ഇപ്പം പറഞ്ഞിട്ടുള്ളത് അതിന് മുമ്പത്തെ കാര്യം മാത്രം വോട്ടെടുപ്പ് നടന്നതിന് ശേഷം വോട്ടെടുപ്പ് നടന്ന് ഈ റിസൾട്ട് പുറത്തു വരുന്നതിന് ഇടയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സംഭവിക്കാൻ സംഭവിച്ച കാര്യം ഇത്തവണ സംഭവിക്കാൻ പോകുന്നില്ല ബി ജെ പിക്ക് ഒരുപക്ഷെ ഒരു സീറ്റിലൊക്കെ വിജയം കിട്ടി കിട്ടിയേക്കാം പക്ഷേ എൽ ഡി യു ഡി എഫിന് നേരത്തെ കിട്ടിയതുപോലെയുള്ള അത്രയും സീറ്റ് കിട്ടുന്ന പ്രശ്നമേയില്ല എൽ ഡി എഫ് ഒരു നാലോ അഞ്ചോ ഒരു പക്ഷെ അതിനേക്കാൾ കൂടുതലോ സീറ്റ് പിടിക്കുമെന്ന് വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ റിസൾട്ട് വരുന്നതിന് മുമ്പേ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഞാൻ നേരിട്ട് ഞാൻ മാധ്യമങ്ങളോട് ദൃശ്യമാധ്യമങ്ങളോടെ കേട്ടാണ് താങ്കളുടെ മാധ്യമം ഉൾപ്പെടെ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള കാര്യമാണ് ഇപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ പറഞ്ഞ ഒരാൾ ഇപ്പോഴും പ്ലേറ്റ് മാറ്റുന്നത് അപ്പോൾ ഈ ഇതിൽ വേ ഒരു കാര്യം ഇപ്പം എല്ലാവരും പറഞ്ഞ പോലെ വിദ്യാസാഗർ കൂടെ പറഞ്ഞല്ലോ ഈ പ്രീതി നടേശൻ എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട് അതിന് പ്രത്യേക ആലപ്പുഴയിലാണ് അവർ കാര്യമായിട്ട് പ്രവർത്തിച്ചത് അതിൻ്റെ കാരണം വെള്ളാപ്പള്ളി നടേശന്റെ ഏറ്റവും കടുത്ത ശത്രുവായിട്ടുള്ള ഗോകുലം ഗോപാലിനെതിരെ അവിടെ ചോഭ സുരേന്ദ്രൻ കുറച്ചു കാലമായിട്ട് നടത്തുന്ന വിമർശനങ്ങൾ അതിരൂക്ഷമായ വിമർശനങ്ങൾ നമുക്കറിയാം അതിന് യാഥാർത്ഥ്യങ്ങളിലേക്കും മറ്റു പ്രശ്നങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അങ്ങനെ ഒരാൾ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞ പോലെ അത്രയും ശക്തമായ രൂപത്തിൽ ഗോകുലം ഗോപാലിനെതിരെ പോരാടുന്നവരിന്റെ പേരിലാണ് ശോഭാ സുരേന്ദ്രൻ അങ്ങനെ ഒരു നേട്ടം ഉണ്ടായത് ഇനി വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന പോലെ ഈഴവാദി വോട്ടുകൾ മുഴുവൻ അപ്പുറത്തേക്ക് പോവുകയാണ് കോട്ടയം പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ രണ്ട് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യൻ വോട്ടാണല്ലോ മാത്രമല്ല ബി ജെ പിയുടെ പിന്തു പിന്തുണ കിട്ടുമ്പോൾ സ്വാഭാവിക ക്രിസ്ത്യൻ വോട്ട് കുറേ കൂടി ഇങ്ങോട്ട് കിട്ടേണ്ടതാണ് അവിടെയുള്ള ബാക്കി വോട്ടുകൾ മുസ്ലിം വോട്ട് പോട്ടെ ബാക്കിയുള്ള ഹിന്ദു വോട്ടുകളുടെ കൺസോൾട്ടേഷൻ പ്രത്യേകിച്ച് അവിടെ നല്ല ശക്തമായ ഈഴ സ്വാധീനമുള്ള സ്ഥലമാണ് കോട്ടയം അവിടെ എന്തുകൊണ്ട് തുഷാർ വെള്ളാപ്പള്ളിക്ക് ഇപ്പറഞ്ഞ രൂപത്തിൽ ഒരു ഒരു പിടിച്ചുകുലുക്കൽ നടത്താൻ പറ്റിയില്ല അദ്ദേഹത്തിന് അങ്ങനെയൊന്നും നേട്ടം ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പം സ്വാഭാവികമായിട്ടും ഇതാണ് മാത്രമല്ല രണ്ടായിരത്തി പതിനാറിന് മുമ്പ് ഈ ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നം ഇവിടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിന് തൊട്ട് മുമ്പത്തെ കാലം അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് അതിരൂക്ഷമായിട്ട് സി പി എമ്മിനെ വിമർശിച്ചിരുന്നു അത് ശ്രീനാരായണ ഗുരുവായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ പിണറായി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ ആളുകൾ പറഞ്ഞപ്പോൾ അതിരൂക്ഷമായിട്ട് വിമർശിച്ചു ഞാനത് ഓർക്കുന്നു ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു പുസ്തകം ആ കാലത്ത് എഴുതിയിരുന്നു അത് പിണറായി തന്നെ പ്രകാശനം ചെയ്യാൻ വന്നിട്ടുള്ളത് ഇവർക്ക് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടായിട്ടുള്ള ആള് പിന്നീട് എങ്ങനെയാണ് പിണറായി വിളിന്റെ വളരെ അടുത്ത ആളായിട്ട് വരുമ്പോൾ അദ്ദേഹം അതിന് സഹായകമായിട്ടുള്ള നിലപാട് എൽ ഡി എഫിന് സഹായകമായിട്ടുള്ള നിലപാട് എടുത്തത് അതാണ് മാറ്റം അങ്ങോട്ടുണ്ട് അതിന് കാരണം ആ സമയത്ത് ഈ പിന്നെ മൈക്രോ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട ചില കേസുകളും മറ്റു കാര്യങ്ങളും നമുക്കറിയാം ആ സമയം വന്നപ്പോൾ അദ്ദേഹം എൽ ഡി എഫിന്റെ ഭാഗമായി ഇത്തവണ ഞാൻ പറയാം ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും ഈ എൽ ഡി എഫിന് കുറെ കൂടി സീറ്റ് കിട്ടും എന്ന് പറഞ്ഞ ആൾക്ക് അപ്പോഴറിയില്ലായിരുന്നു ഇവിടെ മുസ്ലിം പ്രീടനം കുറെ കാലമായിട്ടുണ്ട് എന്ന് മാത്രം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇതേ മുസ്ലിം പ്രീടനം അതിശക്തമായിട്ട് നടത്തുകയും ഈ ഇ കെ സുന്നികൾ ഉൾപ്പെടെ ഈ പിണറായിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തത് ആ പ്രീടനത്തിന്റെ ഭാഗമാണെന്ന് മുന്നണികൾ നടത്തുന്നുണ്ടെന്നത് വെള്ളാപ്പള്ളി നടച്ഛന് വളരെ കൺസിസ്റ്റന്റ് ഉണ്ടായിരുന്ന ഒരു നിലപാടാണ് താങ്കൾക്ക് നന്നായിട്ട് അറിയാമല്ലോ കാരണം അദ്ദേഹം ഇത് പിന്നെ യു ഡി എഫിന്റെ ഈ അഞ്ചാം മന്ത്രി വിവാദത്തിന്റെ സമയത്ത് അതുപോലെ തന്നെ സർവകലാശാലകളെ വൈസ് ചാൻസലർമാരുടെ നിയമനത്തിന്റെ കാര്യത്തിൽ അങ്ങനെ പല പല സ്ഥാനങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങളിൽ പരിഗണനകളുടെ കാര്യത്തിലൊക്കെ ഇഴവ സമുദായത്തെ പിന്നാക്കം നിർത്തുന്നു അവരെ പരിഗണിക്കുന്നേ ഇല്ല എന്നത് അദ്ദേഹത്തിന്റെ വളരെ കൺസിസ് കൺസിസ്റ്റന്റായിട്ട് അദ്ദേഹം മുന്നോട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആവലാതികളും നിലപാടും തന്നെയാണ് ആ കാര്യത്തിൽ അദ്ദേഹത്തിന് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ ഇങ്ങനെയാണോ ഇത് വിലയിരുത്തപ്പെടുന്നത് കാര്യത്തിലാണ് പിന്നീട് ഈ പുതിയ ചില തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് മുസ്ലിം വിഭാഗത്തോടുള്ള ഒരു എതിർപ്പ് അത് ശക്തമാണ് അത് പറയാം അങ്ങനെ ഇത് ഈഴവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ വേണ്ടത്ര കിട്ടുന്നില്ല എന്നുള്ളൊരു ഒരു പരാതി മാത്രമല്ല എസ് എൻ ഡി പി യോഗത്തിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ മറ്റു സ്ഥാപനങ്ങൾക്ക് വേണ്ട പരിഗണന കൊടുക്കുന്ന എം ഇ എസ് എസിനോ മറ്റുള്ള നേരത്തെ പറഞ്ഞിട്ടുള്ള അതെ സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ളൊരു ഒരു ഒരു ഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം അത് പക്ഷേ അതിന്റെ അർത്ഥം എൽ ഡി എഫിന്റെ തോൽവിക്ക് കാരണം ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഉണ്ടാക്കിയ ഒന്നാണ് എന്ന് അദ്ദേഹം പറയുന്നതിന് പിന്നാലെ നമ്മൾ പോകുന്നത് അത് ശരി വെള്ളാപ്പള്ളി വരച്ച വരയിലേക്ക് നമ്മളെ കൊണ്ടുപോകലേ ശരി ശ്രീ റിജി ലുക്കോസ് ഇടതുമുന്നണി അല്ലെങ്കിൽ സി പി ഐ എം ആത്മപരിശോധന നടത്തുകയും സ്വയം വിമർശനപരമായി ഈ തോൽവിയുടെ യഥാർത്ഥ കാരണങ്ങൾ വിലയിരുത്തുകയും ചെയ്യണം എന്നുമൊക്കെയുള്ള അഭിപ്രായം ഇടത് സഹയാത്രികർക്കും സ്വതന്ത്ര ചിന്താഗതിക്കാർക്കും ഈ സമൂഹത്തിലെ പല വിഭാഗങ്ങൾക്കുമുണ്ട് അവിടെയാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇതിലെ ഇഴവ വോട്ടുകൾ മറയാനുള്ള കാര്യകാരണങ്ങളെ മറ്റൊരു വീക്ഷണക്കൂടിൽ നിന്നുകൊണ്ട് അവതരിപ്പിക്കുന്നത് മുസ്ലിം പ്രീണനം എന്നതും ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം അനുകൂല വിഷയങ്ങളെ അമിതമായി ഉയർത്തിക്കാട്ടി എന്നതും ഇടത് മുന്നണിയുടെ ഈ അല്ലെങ്കിൽ ഹിന്ദു വോട്ടർമാരെ അകറ്റുന്നതിനോ ക്രൈസ്തവ സഭകളെ അകറ്റുന്നതിനുമൊക്കെ കാരണമായി എന്നും അതിൽ ഒരു കാരണം കൊണ്ടാണ് തൃശൂരിൽ ബി ജെ പിക്ക് ഒരു സീറ്റുണ്ടായതെന്നും പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തിയതെന്നും എട്ട് മണ്ഡലങ്ങളിൽ എൽ ഡി എഫിനും എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് ബി ജെ പിക്ക് പുറകെ പോകേണ്ടി വന്നു എന്നതിനുമൊക്കെയുള്ള കാരണമായി വിലയിരുത്തി തിരുത്തേണ്ടതാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ അല്ല നൂറ് ശതമാനം സി പി എം തിരുത്തൽ തയ്യാറായിട്ടുള്ള പാർട്ടി എന്ന് ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷിന്റെ പ്രസ്താവന അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് ഇതെല്ലാം അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട വെള്ളാപ്പിളി ഒരു വാദഗതി ശരിയാണെന്നുണ്ടെങ്കിൽ ആ ഈഴ വോട്ടുകളിൽ ഒരു ചെറിയ ശതമാനമല്ല വലിയ ശതമാനം ഷിഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ അതിന് മറുപടി അറിയാൻ പറ്റുമോ ബി ഡി എസ് മത്സരിച്ച നിയോജകമണ്ഡലത്തിൽ അവർക്ക് കിട്ടിയ ഓട്ടക്ഷരത്തിലോഷണർ അറിയാമല്ലോ ഈ പാലിലുള്ള എല്ലാവർക്കും അറിയാമല്ലോ ബി ഡി ജേഴ്സിന് പ്രത്യേകിച്ച് ഈഴവ കമ്മ്യൂണിറ്റിക്ക് നാല് ലക്ഷത്തിനുമുള്ളിൽ വോട്ടുള്ളതാണ് കോട്ടയം പാർലമെന്റ് നിയോജമണ്ഡലം എത്ര വോട്ട് പിടിച്ചു അപ്പോൾ ബി ജെ പി ഇവരെ അഞ്ചിക്കുമായിരുന്നു ബി ജെ പിയുടെ വോട്ട് വേറെ എങ്ങോട്ടും പോയോ ഈ പറയുന്ന നാല് മണ്ഡലങ്ങളിൽ അപ്പോൾ അതിൽ നിന്നുള്ള വളരെ വ്യക്തമല്ലേ ശ്രീധാരാട ഗുരുദേവൻ്റെ പിന്നെ ആശയങ്ങൾ വിശ്വസിക്കുന്ന ലോകത്തിലെ മുഴുവൻ മലയാളികൾ അത് വിശ്വസിക്കുന്ന അദ്ദേഹത്തിൻ്റെ അരിയായികളൊന്നും ഈ പറഞ്ഞ രീതിയിലൊന്നും സി പി എമ്മിനെ വിട്ടൊന്നും പോയിട്ടില്ല ഏറ്റവും ഒരു ഉദാഹരണമാണ് ഈ നാല് നിയോജ മണ്ഡലത്തിലെ ഓഷർ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുള്ളത് അവർ ഏറ്റവും കൂടുതൽ ഇതിന് ഗുണഭോക്താക്കളാക്ക ഈ ഈഴവ സമൂഹത്തിൻ്റെ വോട്ട് മാറിയെങ്കിൽ അതിന് ഗുണഭോക്താക്കളാക്കേണ്ട ഈ നാല് നിയോജ മണ്ഡലത്തിലെ ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥികളില്ലേ സംസ്ഥാന പ്രസിഡന്റിൻ്റെ അദ്ദേഹം തന്നെ ചോദിച്ചു വാങ്ങിച്ചാന്ന് പറഞ്ഞത് കോട്ടയത്ത് അവർ അവകാശപ്പെട്ട എത്ര ലക്ഷം വോട്ടാണെന്നറി ഞങ്ങൾക്ക് അറിയാം ചർച്ച പറയണമെന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ നേരത്തെ ഈ പറഞ്ഞ ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാര്യയും പിന്നെ അദ്ദേഹത്തിന്റെ മകന്റെ ഭാര്യയും ഈ കോട്ടയം മണ്ഡലത്തിൽ പരസരങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു അവരവിടെയൊക്കെ പറഞ്ഞ വാക്കുകളൊക്കെ ഞങ്ങളുടെ ഞങ്ങൾക്കറിയാം ഞാനത് ചർച്ചയിലിട്ട് അലക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അങ്ങനെയൊക്കെ കേട്ടെങ്കിൽ ഈ സമൂഹ ഏറ്റവും കൂടുതൽ വോട്ട് നൽകി ഈ പറയുന്ന ഇദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഒരു എന്താ ഒരു പരിമേഷം ചേർത്തേണ്ടല്ലായിരുന്നോ അത് നടന്നില്ലല്ലോ കേരളത്തിൽ ന്യൂനപക്ഷ പ്രകടനം ആണെന്നുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആ ആരോപണം പിന്നെ പശ്ചിമബംഗാളുടെ അടുത്ത് നമ്മളിത് പറയുമ്പോൾ ഇന്ത്യ മുഴുവൻ ഒരു വിശാലമായിട്ട് ചിന്തിക്കേണ്ടത് പശ്ചിമബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് അവിടെ ഇടതുപക്ഷം കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ഉന്നയിച്ച അഞ്ച് വിഷയങ്ങളിൽ ഒന്ന് സി എ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വിഷയം അവിടെ ഉന്നയിച്ചതിൻ്റെ പേരിൽ അതിനെതിരായിട്ട് വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിജെപിക്കല്ലേ അവിടെ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്നത് ബിജെപി നിലവിലുള്ളതിനേക്കാൾ പകുതി സീറ്റ് കുറഞ്ഞില്ലേ തൃണമൂൽ കോൺഗ്രസിലുള്ള ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയത് അപ്പൊ അതൊക്കെ തെറ്റായ വാദഗതിയുള്ള ന്യൂനപക്ഷങ്ങൾ അല്ല എനിക്ക് ഒരു കാര്യം പറയാറുണ്ട് നമ്മുടെ സാമൂഹിക സമവാക്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഘടനയും സമുദായക സമവാക്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നതിൽ അതിൻ്റെ ഷിഫ്റ്റുകളൊക്കെ പ്രാധാന്യമുള്ളതാണെങ്കിൽ അത് നമുക്ക് പശ്ചിമബംഗാളിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല അത് മറ്റൊരു തരത്തിൽ വിലയിരുത്തപ്പെടേണ്ടതാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലം ലോജിക്കലി അല്ല അത് അതിനോട് ഞാൻ ചോദിക്കുന്ന ഒരു പരിധിവരെ ചോദിക്കുന്നു പക്ഷേ ഈ പറയുന്ന മുസ്ലിം പ്രീഡനമാണെന്നുണ്ടെങ്കിൽ ഈ എന്ന് പറയുന്ന മുന്നണി പിന്നെ പിന്നെ ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടാതെ കണ്ട് ഇന്നിപ്പോൾ വിരുദ്ധമായിട്ടുള്ള രണ്ട് മൂന്ന് ഘടകക്ഷികളുടെ അവതാരത്തിൽ ഭരണത്തിലേക്ക് എറേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നോ നമ്മൾ ദേശീയ കാഴ്ചപ്പാടാ നോക്കട്ടെ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഞാൻ ഉറപ്പായിട്ട് പറയുന്നു കേരളത്തിൽ ഈ പറയുന്ന ദുഷ്പ്രചരണങ്ങൾ ചേതാനം ഏരിയയിൽ സംഭവിച്ചിട്ടുണ്ട് ഞങ്ങൾക്കറിയാം അത് തിരുത്തും പാർട്ടി അതിൽ ജനങ്ങൾ ബോധവാന്മാരാകും ഇവരെ പോലെ അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ ബി ജെ പിക്ക് ഇവിടെ ഓട്ടിൽ എത്ര വർധനയുണ്ട് കേവലം അഞ്ച് ശതമാനം മാത്രമേ വർധനയുള്ളൂ ഈ തെറ്റിദ്ധാരണ ന്യൂനപക്ഷങ്ങളെ കുറിച്ചൊക്കെ വക്രീകരിച്ച് പറഞ്ഞപ്പോൾ ഉള്ള ഈ തെറ്റിദ്ധാരണയിലൂടെ കാര്യമായിട്ടുള്ള രീതിയിലുള്ള വർധന ഉണ്ടാകാൻ അവർക്ക് സാധിച്ചിട്ടില്ല അവർ എത്രയോ കോടാനുകോടിയിലൂടെ ഒഴുക്കി പണം എന്ന് പറയുന്നത് വീഴ്ച വരരുത് കേരളം മുഴുവനും അപ്പം അതുകൊണ്ട് ഇടതുപക്ഷം ഞാൻ പൂർത്തിയുണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ അങ്ങോട്ട് കുഴിച്ചു മൂടാം അത് ഒലിച്ചുപോയി എന്നൊക്കെ പറയുന്നത് ഇവരുടെ വെറും മിഥ്യാധാരണകളാണ് ഏതെല്ലാം പാത വിധി വെച്ച് നോക്കിയാലും ഈ പറയുന്ന ഈഴവ സമുദായത്തിന്റെ വോട്ട് കാര്യമായ ഷിഫ്റ്റ് ചെയ്തെങ്കിൽ നാല് നിയോജക മണ്ഡലങ്ങളിൽ ആ പാർട്ടിക്ക് പ്രയോജനം ഉണ്ടാടുന്നുണ്ടാണ്ടതായിരുന്നു ഒന്നും സംഭവിച്ചില്ല അവിടെ അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താ മനഃപൂർവ്വ വോട്ട് ഷെയർ കൂട്ടായിരിക്കാനായിട്ട് ബി ജെ പി പ്രവർത്തകർ ബി ജെസിനെതിരെ വോട്ട് ചെയ്തെന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് വാദത്തിന് വേണ്ടിയിട്ട് ഇതെല്ലാം ഈ കേരളം കണ്ടതല്ല അപ്പൊ കേരളത്തിൽ ഇത്തരം പ്രീണനങ്ങൾക്ക് താത്കാലികമായ വിജയം ഉണ്ടായെങ്കിൽ മാത്രം അത് നാളുകളിലേക്ക് അത് പ്രയോജനപ്പെടുത്താമെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട ആ തെറ്റുകൾ എന്തേലും എവിടെയാണ് മുന്നോട്ട് പോകും പിന്നെ അല്ലെ എനിക്കുണ്ട് എനിക്ക് നല്ല ഇടതു മുന്നണിയെ സ്നേഹിക്കുന്ന നല്ലൊരു വിഭാഗം ചരിത്രത്തിലും തെറ്റുകളുണ്ട് തിരുത്തുന്നുള്ള അഭിപ്രായക്കാരാ അല്ലാണ്ട് തെറ്റിനെയല്ല ശരിയെന്ന് പറയുന്നവരല്ലേ ഞങ്ങള്